പിന്നെ അങ്ങനെ തന്നെ എന്നെ കുറെ ഈ സിനിമയിൽ പഠിപ്പിച്ചത് ഒരു ഒരു സ്റ്റോറിയുണ്ട്, വിച്ച് ഇസ് സുരഭി ലക്ഷ്മി. സുരഭി നാഷണൽ അവാർഡ് വിനർ ആയിരുന്നു. അപ്പൊ ഞാൻ ഈ കഥാപാത്രം എഴുതി മുത്തമ്മ പറഞ്ഞിട്ട് ഒരു ഇല്ലിമല കാടിൽ ഒരു സ്ത്രീ ആയിട്ടാണ് ഞാൻ സുരഭിനെ എഴുതിയത്. അതിൽ അത് കഥാപരമായിട്ട് എഴുതി നമ്മൾ ഒരു സ്ക്രിപ്റ്റിൽ എഴുതുമ്പോൾ മുത്തമ്മ പറഞ്ഞ ഒരു ഷാമൻ ക്യാരക്ടർ അല്ലെങ്കിൽ ആദിവാസി ക്യാരക്ടർ എഴുതുന്ന സമയത്ത് അത് ഭയങ്കര ക്രിഞ്ച് ആണ് എഴുതാൻ ഓൺ പേപ്പർ. ഓൺ പേപ്പർ എഴുതുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിലോട്ട് എങ്ങനെ കൊണ്ടുവരും അത് ഭയങ്കര ചാലഞ്ച് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ വാസ് വെരി കൺഫ്യൂസ്ഡ്. ബട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ സുരഭിനെ ഞാൻ എൻ്റെ അസോസിയേറ്റ് ആദ്യം വിളിച്ച് കഥ പറഞ്ഞു. സുരഭി ഫോൺ എടുത്തു. സുരഭി എന്റെ അസോസിയേറ്റ് പറഞ്ഞു ഒരു 60 വയസ്സ് ക്യാരക്ടർ റോളാണ് ചെയ്യുന്നത്. ഓക്കെ ബൈ. സുരഭി ഫോൺ കട്ട് ചെയ്തു. ചെയ്തില്ല, ചെയ്യുന്നേ പറഞ്ഞ റോൾ. പിന്നെ ഞാനായിട്ട് സുരഭിന്റെ വീട്ടിൽ പോയിട്ട് കഥ നറേറ്റ് ചെയ്ത സമയത്താണ് സുരഭി പറഞ്ഞു ഓ ഇങ്ങനത്തെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യാം. ആൻഡ് സുരഭിന് ഒരു ഗംഭീര മേക്ക് ഓവർ വന്നിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടി. പക്ഷെ അതല്ല, ഞാൻ നറേഷൻ ഞാൻ ഡയലോഗ്സ് എടുത്ത് ഒരു ആദിവാസി ഒരു ഗ്രാമത്തിന്റെ അവിടെ പോയി ഡയലോഗ്സ് മാറ്റി ചെയ്ത് സുരഭിക്ക് അയച്ചു കൊടുത്തു. അതേ ഡയലോഗ് സുരഭി സുരഭിന്റെ സൈഡിൽ നിന്ന് പോയി കുറെ പഠിച്ച് ഡിഫറെൻ്റ് ആയി കൊണ്ടുവന്ന് ഒരു വേറൊരു സംസാര ഭാഷ തന്നെ ഇതിലോട്ട് കൊണ്ടുവന്ന് ഐ കുഡ് സീ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഞാൻ നറേറ്റ് ചെയ്ത സുരഭിയും ഇതിലോട്ട് വന്ന സുരഭിയും കംപ്ലീറ്റ് വ്യത്യാസമായിരുന്നു. ആൻഡ് എനിക്ക് ആസ് എ ഡയറക്ടർ ആ ഭയങ്കര പാളിപ്പോവാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ സുരഭി എലിവേറ്റ് ചെയ്തിട്ട് ഭയങ്കര ശ്രദ്ധിക്കുമ്പോൾ ഒരു ക്യാരക്ടറായിരിക്കും അത്. സുരഭി ആണെങ്കിൽ ആ ക്യാരക്ടറിന് വേണ്ടി ഒരു സോങ് ഉണ്ടാക്കി ആ ക്യാരക്ടർ എന്ത് ചിന്തിക്കും, ബാക്ക് സ്റ്റോറി എന്താണ്, ഇതെല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആണ്. സോ സുരഭി ഐ ഓ ലോട്ട് ടു ഹർ. ഭയങ്കര നല്ല രീതിയിൽ ചെയ്തിരുന്ന കഥാപാത്രം.